사이방람은 ఆరా మనసైలా మనసైలా ఇల్ల മനോജ് ആയിരുന്നു. എന്ത് കഷ്ടമായേട്ടാ, ഇത്രയും നാള് മനോനെ കണ്ടിട്ട് ചേട്ടന് മനോനെ മനസ്സിലായില്ലേ? ഇതാരാ മനോജ് എന്നതേ? ആ ഇതെന്നെ പറ്റുക, ഒന്ന് വെളുക്കാൻ വെച്ചാ പാടായി പോയി. പാടായെന്നല്ല, പാണ്ടായി. എന്റെ കൂട്ടുകാരൻ വെളുക്കാനായിട്ട് ഒരു ഓയിന്റ്മെന്റ് പറഞ്ഞു തന്നു. ഞാൻ അതെടുത്ത് പെരുത്തി തന്റെ പിഷാരടിയെ അലർജിയായി അതിന്റെ റിയാക്ഷനായി കാണുന്നത്. എന്റെ മനോജേ, അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ സാധനം വരുമ്പോഴത്തേക്ക് നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തല്ലേ ആദ്യം പെരട്ടി നോക്കേണ്ടത്? ഞാൻ അങ്ങനെ പെരുത്തിയത്, ഞങ്ങളുടെ അലമാരയല്ലേ, അലമാരയുടെ മൂലയ്ക്ക് കുറച്ചെടുത്ത് പെരട്ടിയിട്ട് അലമാര അടച്ച് അതിന്റെ താക്കോൽ ഊരിയെടുത്ത് ആരും കണ്ടില്ല. മനോജെ അങ്ങനെയല്ല പറഞ്ഞത്, നീ കാണാത്ത സ്ഥലത്ത് പെരട്ടണമെന്നാ പറഞ്ഞത്. അതൊക്കെ ഒരുപാട് ചെലവല്ലേ പിഷാരടി? എന്ന് വെച്ചാ ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല, നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല, ഇവിടെയൊക്കെ പോയി പെരട്ടിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ എന്ത് കഷ്ടമാ ഇത്? അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നിന്റെ കണ്ണുകൊണ്ട് നീ കാണാത്ത സ്ഥലം. എന്റെ കണ്ണുകൊണ്ട് കാണാതെ മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് എനിക്കെന്താ കാര്യമുള്ള ഈ നയാഗ്രയൊക്കെ? മനോജെ നിന്റെ ആരും കാണാത്ത ഭാഗത്ത് പെരട്ടണമെന്നാണ് എനിക്ക് നാളെ ഭയങ്കര. ഇവനെ ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിന്റെ കഴുത്തിന്റെ പുറകെ എന്ന് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ദേ പടങ്ങള്, ഇത് കണ്ട വാതിൽ, ഇതേ സോഫ സെറ്റ്. മനോജെ നീ എന്നെ ശ്രദ്ധിക്ക്. ഓക്കെ. അതായത് നിന്റെ ചെവിയുടെ പുറകു വശം നീ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കാണാൻ പറ്റില്ല കേട്ടോ, അവിടെ പുരട്ടണമായിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറ ഇത് പറയാനാണോ ചേട്ടൻ ഇത്ര നേരം ഇങ്ങനെ ലാഗ് അടിച്ചു വന്നത്? ശരിക്കും അവിടെയാണ് പുരട്ടേണ്ടത്, പക്ഷെ ഞാൻ അറിയാതെ ചേട്ടാ ഒരു സൈഡ് പുരട്ടി അവിടെ അങ്ങ് വെളുത്തുപോയി. ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല കമ്പനിയാണ് ഉപയോഗിക്കാൻ? ഞാൻ നല്ല കമ്പനിയുടെ അല്ലേ ഉപയോഗിക്കുന്നത്. ശരി, നീ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാ? ബാബൂസ്. ഷാമ്പു ഏതാ? ബാബൂസ്. നീ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാ? ബാബൂസ്. ബാബൂസ് ഒരു കമ്പനി ഞങ്ങൾ കേട്ടിട്ടില്ല. എന്റെ കൂട്ടുകാരന്റെ പേരാണ് ബാബു, അവന്റെ പേസ്റ്റും പൗഡറും ഒക്കെ അല്ലേ ഞാൻ ഉപയോഗിക്കുന്നേ. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ആണോ? ആ പക്ഷെ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് ഉടക്കി. ഈ ബാബുവായിട്ട് എത്ര നാളായിട്ടുള്ള ബന്ധമുണ്ട്? ചെറുപ്പം മുതലേ. ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ അങ്ങനെ എന്താണ് ഉടക്കിയത്? ചെറിയ പ്രശ്നമാണ് ചേട്ടാ, ചെറിയ പ്രശ്നമേ ഉള്ളൂ. അവന്റെ പേരിലാണ് തെറ്റ്. എന്താണ്? ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി കഴിയുന്നവരാണ് ഈ ബാബും ഞാനും. എന്തെടുത്താലും അവൻ ഒന്നും പറയല്ല, പക്ഷെ കഴിഞ്ഞ ദിവസം ചെറിയ മിസ്റ്റേക്ക് അവന്റെ ഭാഗത്താ. എന്താ സംഭവം? എന്താ? ഞാൻ അവന്റെ ടംഗ്ലിങ്ങിൽ ഒന്നും എടുത്തു, അത് അവൻ ഇഷ്ടപ്പെട്ടില്ല. എക്സ്ക്യൂസ് മീ, ഈ കരിമുകളിലെ തമ്പിയുടെ വീട് എവിടെയാണെന്നറിയോ? നേരെ പോയിട്ട് ലെഫ്റ്റ് പോയാൽ മതി. അത് ശരി, തരാനുള്ള കാശിന് പകരം വണ്ടിച്ചക്ക് തന്നിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കാൻ നല്ലടാ രാജേഷേ. മനോജായിരുന്നു? അയ്യോ സോറി, ഇതെന്ത് പറ്റിയത് അറിഞ്ഞില്ല. സോറി സോറി, താങ്ക് യു. ഈ സൈഡ് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് തോന്നുന്നത്. രാജേഷിന് പേരുള്ള ഏതോ ഒരു വൃത്തികെട്ടവന്റെ ഫേസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്തിന്. ഇനിയിപ്പോ ഇങ്ങനെ നടക്കണം നല്ലത്. എന്നാ പോട്ടെ. അല്ല, അപ്പൊ നീ പൈസ കൊടുക്കാൻ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ നടക്കും. ഓക്കെ അല്ലേ? പോട്ടെ എന്നാ. അല്ല മനോജേ, ഇതിപ്പോ ഈ പോക്കിന് ഒരു എക്സിറ്റ് പഞ്ച് ഇല്ല, എന്തെങ്കിലും ഒരു പഞ്ച് വേണ്ടേ? ഇപ്പൊ കിട്ടിയ ഒരു പഞ്ച് പോരെ, ഇനി അടുത്ത പഞ്ച് വരുന്നേക്കാൾ മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എക്സിറ്റ് ആവട്ടെ.